എവ്രിവൺ, അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ പറയാനായിട്ട് പോണത്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പറയാനായിട്ട് പോണത് കേട്ടോ. ഓൾറെഡി നമ്മൾ 5 മാർക്കിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ PJ ഹാഷ്ടിങ്സ് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? ഈസ് ദ ആർട്ട് ഓഫ് റേസിങ് ആൻഡ് സ്പെൻഡിങ് മണി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ നമ്മൾ മണി റേസ് ചെയ്യും, അതുപോലെ തന്നെ സ്പെൻഡ് ചെയ്യും എന്ന് പറയുന്ന ഒരു ആർട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള മണി നമ്മൾ എങ്ങനെയാണ് റേസ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു ആർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? PJ ഹാഷ്ടിങ്സ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫിനാൻസ്? ഫിനാൻസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്താണ്? ഫിനാൻസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്താ? മണി ഹാസ് എ ടൈം വാല്യൂ. അതായത് നമുക്കറിയാമല്ലേ, ഓരോ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മണിയുടെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ റുപ്പീടെയും വെർത്ത് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം ഇന്ന് നമുക്ക് കിട്ടുന്ന ഓരോ റുപ്പീടെയും വെർത്ത് ആയിരിക്കില്ല ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പം നമ്മുടെ സമയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മണിയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഫിനാൻസിൻ്റെ പ്രിൻസിപ്പിൾ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് എന്താണ്? മണി ഹാസ് എ ടൈം വാല്യൂ എന്നുള്ളത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ സ്ക്രൈബ് ഡിവിഡൻഡ്. സ്ക്രൈബ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് തന്നെയാണ്. ഇത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? കമ്പനി. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണ് സ്ക്രൈബ് ഡിവിഡൻഡ്. എന്ത് ഫോമിലാണ് ഇഷ്യൂ ചെയ്യുക? പ്രോമിസറി നോട്ട്സ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രൈബ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഡിവിഡൻഡ് ആയിട്ട്, ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കൊടുക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? പ്രോമിസറി നോട്ടിൻ്റെ ഫോമിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. അതിനെയാണ് സ്ക്രൈബ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഇസ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്? എന്താ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാമല്ലേ ഫേംസ് എന്ത് ചെയ്യും, അവരുടെ ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റലൊക്കെ ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അവർക്ക് കമ്പനിക്ക് അപ്പം തന്നെ എന്ത് കിട്ടില്ല? റിട്ടേൺസ് കിട്ടോ? ഇല്ല. ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേമിന് എന്ത് കിട്ടില്ല? അപ്പം തന്നെ അതിൻ്റെ റിട്ടേൺ കിട്ടില്ല, പക്ഷേ അവർക്ക് ഫ്യൂച്ചറിൽ കിട്ടും. പക്ഷേ ഇങ്ങനെ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ് ചെയ്യുമ്പോൾ അതിൽ ഹൈ റിസ്ക് ഉണ്ട്. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും കിട്ടുന്നേ പറയാനായിട്ട് പറ്റുള്ളൂ. കിട്ടുമെന്ന് ഉറപ്പ് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കൂടുതൽ കെയർ കൊടുത്തിട്ട് വേണം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട്. ഇങ്ങനെ എടുക്കുന്ന ഡിസിഷൻസിനെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. കാരണം അത് ഹൈ റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും കെയറോടുകൂടി എടുക്കണം. അപ്പം അങ്ങനെ എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ സ്റ്റോക്ക് സ്പ്ലിറ്റ്? സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് കമ്പനി അവരുടെ കയ്യിലുള്ള ഷെയർസിലെ നമ്പർ ഓഫ് ഷെയർസിനെ എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ ഡിവൈഡ് ചെയ്യും, എന്നിട്ട് അത് ഇൻക്രീസ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ആവുമല്ലോ. അപ്പോൾ കമ്പനി എന്താ ചെയ്യണം, കമ്പനിയുടെ കയ്യിലുള്ള ഷെയർസിനെ ഡിവൈഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിലൂടെ എന്ത് ചെയ്യും, സ്റ്റോക്കിൻ്റെ പ്രൈസ് ലോവർ ചെയ്യും. പക്ഷേ കറൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ആ ഒരു വാല്യൂ എന്ത് ചെയ്യുന്നില്ല, വീക്കൺ ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കമ്പനിയുടെ കയ്യിലുള്ള നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി, നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ആയി അല്ലേ. അങ്ങനെ ഇൻക്രീസ് ആയി കഴിയുമ്പോൾ എക്സ്ചേഞ്ച്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻക്രീസ് ആക്കുന്നത്, ബൈ അല്ലെങ്കിൽ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ആയി കഴിയുമ്പോൾ ആ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ ആ ഒരു സ്റ്റോക്ക് പ്രൈസ് എന്ത് ചെയ്യും, കുറയും. പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, കറൻറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ വീക്കൺ ചെയ്യണില്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്തതാണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ കറൻറ്റ് അസറ്റ്സിൽ എത്ര ഫണ്ട്സാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു എമൗണ്ടിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് പറയുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്
കറൻറ്റ് അസറ്റ്സും കറൻറ്റ് ലയബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് എക്സസ് ഓഫ് കറൻറ്റ് അസറ്റ് ഓവർ കറൻറ്റ് ലയബിലിറ്റീസ്. കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് ആണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലെ വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിലെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എത്ര ഫണ്ടാണോ കറൻറ്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നതോ ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ ഗ്രോസ് കൺസെപ്റ്റാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ എന്ത് കൺസെപ്റ്റാണ്? നെറ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസസ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എത്ര ഫണ്ടാണോ കറൻറ്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിലുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലുള്ളതോ ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഗ്രോസ് കൺസെപ്റ്റ് പ്രകാരമാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ വർക്കിംഗ് ക്യാപിറ്റൽ നെറ്റ് കൺസെപ്റ്റ് പ്രകാരമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ IRR. IRR എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ആണ് അല്ലേ. അപ്പോൾ ഇൻറ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. IRR എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. എപ്പോഴുള്ള ഇൻട്രസ്റ്റ് റേറ്റാ? നമ്മുടെ പ്രോജക്റ്റിൽ നിന്നുള്ള എല്ലാ ക്യാഷ് ഇൻഫ്ലോസും, നമ്മുടെ പ്രോജക്റ്റിൽ നമുക്ക് ക്യാഷ് ഫ്ലോസ് വന്നിട്ടുണ്ടാവുമല്ലോ, ആ എല്ലാ ക്യാഷ് ഫ്ലോസിൻ്റെയും നെറ്റ് പ്രസൻറ്റ് വാല്യൂ എപ്പോഴാണോ സീറോ ആവുന്നത് അപ്പോഴുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് അല്ലെങ്കിൽ IRR എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? നമ്മുടെ പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റിൻ്റെ ക്യാഷ് ഫ്ലോസിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എപ്പോഴാണോ സീറോ ആവുന്നത്, എപ്പോഴാണോ സീറോ ആവുന്നത്, ഈക്വൽ ടു സീറോ ആവുന്നത്, ആ ഇൻട്രസ്റ്റ് റേറ്റ്, അപ്പോഴുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ IRR എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫിക്സഡ് കോസ്റ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ഉണ്ട്. നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൽ നിന്ന് വരുന്ന കുറച്ച് സോഴ്സസ് ഓഫ് ഫിനാൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്. ഇതൊക്കെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു പറയുന്നതിനെയാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്. ഇതൊക്കെ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ് ഈ പറയുന്ന ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്? നമ്മുടെ ഇക്വിറ്റി ഷെയർസിൽ നിന്നുള്ള റിട്ടേൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇക്വിറ്റി ഷെയർസിൽ നിന്നുള്ള റിട്ടേൺ ഉണ്ടല്ലോ, ആ റിട്ടേൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും ലോങ് ടേം ലോൺസും ഒക്കെ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിനെയാണ് ട്രേഡിംഗ് ഇക്വിറ്റി എന്ന് പറയുന്നത്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് കൂടി പറയൂ കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ാണ് വാട്ട് ഇസ് ABC അനാലിസിസ്. ABC അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇൻവെൻട്രി ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ആ ഇൻവെൻട്രി ഐറ്റംസിൻ്റെ എല്ലാം തന്നെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനായിട്ടാണ്. എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ആ ഒരു ഇൻവെൻട്രി കൊണ്ട് നമ്മുടെ ബിസിനസ്സിനുള്ള ഇമ്പോർട്ടൻസ്, നമ്മുടെ ബിസിനസ്സിൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ബേസിൽ നമ്മുടെ ആ ഒരു ഇൻവെൻട്രി ഐറ്റംസിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്, ABC അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ABC അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. അതെന്താണ് ഡിറ്റർമൈൻ ചെയ്യണേ? നമ്മുടെ ഇൻവെൻട്രി ഐറ്റംസിൻ്റെ വാല്യൂസ്, ആ ഒരു ഇൻവെൻട്രി ഐറ്റംസ് നമ്മുടെ ബിസിനസ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് ABC, ആ ഒരു ടെക്നിക്കിനെയാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഇസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഷറാണ് അല്ലേ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു മെഷറാണ്. എന്തിൻ്റെ മെഷറാണ്? അതായത് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അട്രാക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഒരു പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അട്രാക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ്. നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കുക,
ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പ്രൊജക്റ്റ് തുടങ്ങിയപ്പോൾ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എടുത്തിട്ടുണ്ടാവില്ലേ, ആ ഇനീഷ്യൽ എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ എത്ര ക്യാഷ് ഫ്ലോസ് കിട്ടും എന്നുള്ളതിൻ്റെ ആ ഒരു പ്രസൻറ്റ് വാല്യൂ എടുക്കുക. അതിനെ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഇറക്കിയിട്ടുണ്ടാവും. ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കിട്ടും. അതായത് നമുക്ക് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അത് എത്രത്തോളം അട്രാക്റ്റീവ്നെസ് കൊണ്ടുവരുന്നു എന്നുള്ള മെഷർമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയി, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.